എൻ്റെ ഹസ്ബൻഡ് ബിസിനസ്മാനാണ്. അപ്പോൾ ആള് ഓരോ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെ പറ്റുന്നടോ, എങ്ങനെ ഇത്ര പേഷ്യൻസോടുകൂടി പല കൈൻഡ് ഓഫ് ആൾക്കാരെ ദിവസവും ഡീൽ ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അവരൊക്കെ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോകും. പക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയല്ലല്ലോ. എനിക്കൊക്കെ ഒരു വലിയൊരു ലക്ഷറി ആയിരുന്നു എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ പോകാമെന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം ഒരു കഥ പറയുന്നത് എങ്ങനെയായിരിക്കും, അതുപോലെ ഞാൻ എഴുതി അച്ഛനെ, അച്ഛൻ്റെ ഒരു തമാശ എഴുതി, അത് അച്ഛനെ മാത്രം വായിച്ച് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ എഴുതിയതാണ്. പക്ഷെ അച്ഛൻ അതിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, എല്ലാവർക്കും അത് ഇഷ്ടമായി. അപ്പം തന്നെ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ, ഇത് നല്ല പരിപാടിയാണല്ലോ, എഴുത്തുകാരി സ്റ്റേറ്റസ് കൊള്ളാം, അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. എനിക്കാകെ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം, അതായത് സിനിമയിൽ അഭിനയിക്കണം. അത് കുഞ്ഞിലെ എനിക്ക് തോന്നുന്നത് സ്കൂൾ ടൈമിൽ എല്ലാ കുട്ടികളുടെയും മനസ്സിൽ സിനിമ ഒരു പാഷനായിട്ട് അല്ലെ സിനിമ കാണുമ്പോൾ തോന്നുന്ന ഒരു ആഗ്രഹമായിരിക്കും, ഒരു സിനിമാ നടിയാവണം, സിനിമാ നടനാവണം. അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. എനിക്ക് ഇങ്ങനെ തിയേറ്ററിലിരുന്ന് പല സിനിമകൾ കാണുമ്പോഴും ഇറങ്ങി വരുമ്പം ഞാനതിലെ ക്യാരക്ടറായിട്ടും പിന്നെ വീട്ടിൽ വന്ന് കണ്ണാടിയുടെ മുമ്പിലുള്ള ആ കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ടാവുന്ന ചില സാധനങ്ങളുണ്ടല്ലോ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഉള്ളിൽ അത് ഡീപ്പായിട്ട് മേ ബി ആ പാഷൻ അങ്ങനെ കിടപ്പുണ്ടായിരുന്നു. പല പ്രൊഫഷനിലേക്ക് പോയിട്ടും മാധ്യമത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഇങ്ങനെ ഉള്ളിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം, അതിലേക്കുള്ളൊരു ശ്രമമാണ് സത്യത്തിൽ കോമ്പയറിങ്ങിലേക്ക് എത്തിയത്. അതായത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ സമ്മാനം കിട്ടുന്നു, ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ കോമ്പയറിങ്ങിന് ഒരു ഓഡീഷന് പോകുന്നു. അത് ആ ഓഡീഷൻ നടക്കാതെ ആ ഓഡീഷനിൽ പങ്കെടുത്ത ഒരു പ്രൊഡ്യൂസറിന് എന്നെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം കോമ്പയർ ചെയ്യാനായിട്ട് ഒരു ചാനലിലേക്ക് പോകുന്നു. ഇതെല്ലാം സത്യത്തിലൊരു ഒരു ഇൻ്റർകണക്റ്റഡ് ആണെന്ന് എനിക്ക്, എല്ലാം ഇങ്ങനെ കണക്ട് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണ കാര്യമല്ല നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഓൺട്രപ്രണർ ആണെന്നുള്ളത് ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ടില്ല, ഞാനൊരു ബിസിനസ്സുകാരിയാകും എന്നുള്ളത്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ബിസിനസ്മാനാണ്. അപ്പോൾ ആള് ഓരോ ക്ലയൻസിനെ ഡീൽ ചെയ്യുന്നൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെ പറ്റുന്നടോ, എങ്ങനെ ഇത്ര പേഷ്യൻസോടുകൂടി പല കൈൻഡ് ഓഫ് ആൾക്കാരെ ദിവസവും ഡീൽ ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പറയും, എനിക്കൊന്നും ഒരിക്കലും ബിസിനസ് പറ്റൂല എന്ന് ഒരു മാസം മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഞാൻ അടുത്ത മാസം ഒരു എൻ്റെ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അത് ലൈഫ് കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് നമുക്ക് ഇതുവരെ നടക്കുന്നുണ്ട്. അതൊരു വലിയൊരു ഒരു ഭാഗ്യമാണ്. ഒരു ദിവസം ഞാൻ എനിക്ക് ഈ നെയിൽ ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ വെറുതെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ഇത് തുടങ്ങിയാലോ. കാരണം പലയിടത്തും അതിൻ്റെ ചെയ്യുന്ന ഒരു രീതി അത്ര, ചിലയിടത്ത് ഒരു പ്രൊഫഷണലിസം ഇല്ലാത്ത പോലെ ഒരു പെർഫെക്ഷൻ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു അടിപൊളി ഒരു സ്ഥലം നമുക്ക് തുടങ്ങിയാലോ, ഒരു നെയിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കിത് ഇവിടെ തൊട്ടടുത്തൊരു റൂമുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് പോയി നോക്കാം. ഞാൻ പറഞ്ഞു, ആ പോയി നോക്കാം, വെറുതെ, ഒരു പ്ലാനും ഇല്ല. അത് പോയി നോക്കിയത് മുതൽ, ആ സ്ഥലം പോയി നോക്കിയത് മുതൽ, ആ റൂം നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്ന ആ റൂം പോയി നോക്കുന്നത് മുതൽ, പിന്നെ ആ ഒരു പ്ലാൻ മുന്നേ പോവുക, ഞാൻ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പേ കാര്യങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യുക. ഞാൻ അതിന് പിന്നാലെ, ഞാൻ ലിറ്ററലി പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് പിന്നെ എങ്ങനെയൊക്കെയോ നടന്നു. അത് ഇപ്പം ജൂലൈ 12-ന് അതിൻ്റെ ഓപ്പണിംഗ് ആണ്. അതൊരു എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഒരു ഓൺട്രപ്രണർ ആവണം എന്നുള്ള സ്വപ്നമൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ തുടങ്ങുന്ന സ്ഥാപനം അത് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡോടുകൂടി തന്നെ ആളുകൾക്ക് അഫോർഡബിളായിട്ടുള്ള രീതിയിൽ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. എഴുത്തും സംഭവിച്ചതാണ്. എഴുത്തും ഞാൻ തന്നെ റിയലൈസ് ചെയ്തൊരു മൊമെൻ്റാണ്, എന്നെക്കൊണ്ട് ഇങ്ങനെ എഴുതാൻ സാധിക്കുമെന്ന് ഞാൻ റിയലൈസ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അത് ഇവിടെ വെച്ച് തന്നെ എൻ്റെ വീട്ടിൽ അച്ഛനെ ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ, അത് അതിനൊരു ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയൊരു കഥ വായിച്ചിട്ട് എനിക്ക് അങ്ങനെ ഈ കൊളോക്കിയലായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുന്ന ഷോർട്ട് സ്റ്റോറീസും ഒക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെ ഒരാളോടിപ്പം, ഞാൻ നിങ്ങളോടൊപ്പം ഒരു കഥ പറയുന്നത് എങ്ങനെയായിരിക്കും, അതുപോലെ ഞാൻ എഴുതി അച്ഛനെ, അച്ഛൻ്റെ ഒരു തമാശ എഴുതി, അത് അച്ഛനെ മാത്രം വായിച്ച് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ എഴുതിയതാണ്. പക്ഷെ അച്ഛൻ അതിനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു, എല്ലാവർക്കും അത് ഇഷ്ടമായി. അപ്പം തന്നെ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ, ഇത് നല്ല പരിപാടിയാണല്ലോ. അങ്ങനെയാണ് പിന്നെ ഞാൻ ആ കഥ രണ്ടാമത്തെ ഒരു കഥ എഴുതി, മൂന്നാമത്തെ ഒരെണ്ണം എഴുതി, മൂന്നാമത്തെ കഥ വായി
ജനിക്കുന്നതിന് മുമ്പ് അച്ഛൻ പോയി. അത് വളരെ സഡൻ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അച്ഛൻ പോയതിന് ശേഷമാണ് പിന്നെ ഓക്കെ അതൊരു ബുക്കാക്കാം, അച്ഛനെ പറ്റി എഴുതാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആണ് അതൊരു ബുക്കായത്, എഴുത്തുകാരിയായത്. അതിനുശേഷം പിന്നെ എഴുത്തുകാരി സ്റ്റേറ്റസ് കൊള്ളാം, അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇപ്പം ഞാൻ ഡി സി ബുക്സിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ്. എൻ്റെ മറ്റൊരു ഇഷ്ടപ്പെട്ട മേഖല യാത്രയാണ്. അപ്പോൾ യാത്രകളെ പറ്റിയിട്ടുള്ളൊരു ബുക്ക്, അതിങ്ങോട്ട് അവർ ഡി സിയിൽ നിന്ന് ഇങ്ങോട്ട് എൻക്വയറി വന്നതാണ്, അങ്ങനെ ഒരു പുസ്തകം എഴുതാമോ യാത്രകളെ കുറിച്ചിട്ട്. കാരണം ഞാൻ എഴുതിയിട്ടുള്ള, ഞാൻ ഓരോ യാത്രകളുടെ ഫോട്ടോസൊക്കെ ഇടുമ്പോൾ ഇതുപോലെ മനോരമ ഓൺലൈനിലൊക്കെ വിളിച്ചിട്ട് ഞാൻ എഴുതിയത് അവർ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ യാത്രകൾ പോകുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുറിപ്പ് പോലെ ഞാൻ ഫേസ്ബുക്കിൽ ലേഖനം എഴുതാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മനോരമ ഓൺലൈനിലും ഒക്കെ വന്നിട്ട് അത് കണ്ടിട്ടാണ് ഡി സിയിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ നമുക്ക് അങ്ങനെയാണ് യാത്രകളെ കുറിച്ചിട്ടൊരു പുസ്തകം ആക്കാം എന്ന് പറഞ്ഞ്. ആ പുസ്തകം ആക്കാം എന്ന് പറയുന്നവരെ ആ എഴുത്ത് അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എഴുത്ത് നടന്നിട്ടില്ല. ഈ വർഷം അവസാനം അത് പബ്ലിഷ് ചെയ്യണം എന്നാണ് ആഗ്രഹം. ഞാൻ അതിൽ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ യാത്രകളെ പറ്റിയിട്ടും, നമുക്ക് യാത്ര ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു ആഗ്രഹം, കുഞ്ഞിലേ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അവരൊക്കെ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോകും. പക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ അല്ലല്ലോ. എനിക്കൊക്കെ ഒരു വലിയൊരു ലക്ഷറി ആയിരുന്നു എവിടെയെങ്കിലുമൊക്കെ യാത്രകൾ പോകാമെന്ന് പറയുന്നത്. അപ്പം അന്ന് മുതലുള്ള യാത്രകളെ പറ്റിയിട്ടും പിന്നെ ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് നടത്തുന്ന യാത്രകളുണ്ട്, അതിനെ പറ്റിയിട്ടൊക്കെ ചേർത്തിട്ട് ഒരു യാത്രാക്കുറിപ്പുകളാണ്.